എല്ലാ കുട്ടികൾക്കും ലൈഫ് ഷർമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ പാർട്ടിലെ ഓരോ അധ്യായങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ്. അപ്പോൾ ഫൈനൽ എക്സാമിനൊക്കെ 100% ഇമ്പോർട്ടൻസ് ആയിട്ടും പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതോടുകൂടെ തന്നെ ഒന്നാമത്തെ പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കണക്കത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് 100% ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട എസ് എ ക്വസ്റ്റ്യൻസുകളും ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ പാർട്ടാണ് പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്ന പാർട്ടാണ്. ആ ഒരു പൊളിറ്റിക്കൽ തിയറീസിലെ ഒന്നാമത്തെ അധ്യായമാണ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്ത് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻസ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് ബി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി, നമ്മൾ എന്തിന് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം എന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് രാഷ്ട്രീയ സിദ്ധാന്തം എന്താണ് എന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ രണ്ട് ക്വസ്റ്റ്യൻസുകൾക്കുള്ള ആൻസറുകളാണ് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൻസർ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഭരണഘടന, ഗവൺമെന്റ്, സാമൂഹ്യ ജീവിതം എന്നിവയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെയും തത്വങ്ങളുടെയും ശാസ്ത്രീയമായിട്ടുള്ള വിശകലനമാണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, നീതി, മതേതരത്വം, ജനാധിപത്യം എന്നീ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. അതോടുകൂടെ തന്നെ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള അവകാശങ്ങൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കണ്ടെത്തുക എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ മറ്റു പോയിന്റ്സ് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 11-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 12-ാമത്തെ അധ്യായമായിരിക്കുന്ന ഫ്രീഡം എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ 100% ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാം, അഥവാ ഹാം എന്ന് പറയുന്ന ആ ഒരു തത്വത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാണ് ഈ ഒരു ഹാനി തത്വം കണ്ടുപിടിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അവൾ ഹാനി തത്വം എന്ന് പറയുന്നത് ജെ എസ് മില്ല് തന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി എന്ന പ്രബന്ധത്തിലാണ് ഹാനി സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ആരാണ് അവതരിപ്പിച്ചത്, ഏത് പ്രബന്ധത്തിലാണ് അവതരിപ്പിച്ചത് എന്നീ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ ജെ എസ് മില്ല് പ്രധാനമായിട്ടും ഒരാളുടെ പ്രവൃത്തിയെ രണ്ടായിട്ട് തരംതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ രണ്ടായിട്ട് അദ്ദേഹം എന്താക്കുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് സ്വസംബന്ധിയായ പ്രവർത്തികളാണ്. അപ്പോൾ സ്വസംബന്ധിയായ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രവർത്തികളുടെ ഫലങ്ങൾ അയാളെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെയാണ് സ്വസംബന്ധിയായ പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്വസംബന്ധിയായ പ്രവർത്തികളിൽ ഇടപെടാൻ രാഷ്ട്രീയത്തിനോ അധികാരികൾക്കോ അവകാശമില്ല. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു തരമാണ് അപരസംബന്ധിയായ പ്രവർത്തികളാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ ബാധിക്കുന്നവയാണെങ്കിൽ അതിനെ അപരസംബന്ധിയായ പ്രവർത്തികൾ എന്നാണ് വിളിക്കുന്നത്. അപരസംബന്ധിയായ പ്രവർത്തികൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാകയാൽ രാഷ്ട്രത്തിനോ അധികാരികൾക്കോ ഇടപെടാൻ സാധിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഒന്നാമത്തെ സ്വസംബന്ധിയായ പ്രവർത്തികളിൽ ആർക്കും ഇടപെടാൻ അധികാരമില്ല. രണ്ടാമത്തെ അപരസംബന്ധിയായ പ്രവർത്തികളാണെങ്കിൽ രാഷ്ട്രത്തിനും അധികാരികൾക്കും ഇടപെടാൻ അധികാരമുണ്ട് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹാനി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 12-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ഫ്രീഡം ആൻഡ് പോസിറ്റീവ് ഫ്രീഡം. അപ്പൊ നെഗറ്റീവ് സ്വാതന്ത്ര്യവും അതുപോലെ പോസിറ്റീവ് സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത് നിഷേധാത്മക സ്വാതന്ത്ര്യവും അതേപോലെ ക്രിയാത്മക സ്വാതന്ത്ര്യം തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് പ്രധാനമായിട്ടും രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിഷേധാത്മക സ്വാതന്ത്ര്യമാണ്, രണ്ടാമതായിട്ട് ക്രിയാത്മക സ്വാതന്ത്ര്യവുമാണ്. അപ്പോൾ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ബാഹ്യമായ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
ഒരാൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് പ്രധാനമായിട്ടും നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ക്രിയാത്മക സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യമാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിന് ഭൗതികവും രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലകളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 13-ാമത്തെ അധ്യായമാണ്. അപ്പോൾ 13-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും രണ്ട് ക്വസ്റ്റ്യൻസുകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമത്വം എന്നാൽ എന്താണ്, അതേപോലെ തന്നെ സമത്വത്തിന്റെ പ്രധാനപ്പെട്ട 3 മാനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഡസ് ഈക്വാലിറ്റി മീൻ, എക്സ്പ്ലെയിൻ ദി 3 ഡിമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി. അപ്പോൾ സമത്വത്തിന്റെ പ്രധാനപ്പെട്ട മാനങ്ങളും എന്താണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായ ആദരവും പരിഗണനയും അവസരങ്ങളും ലഭിക്കണമെന്നുമുള്ള ആശയത്തെയാണ് സമത്വം എന്ന് പറയുന്നത്. ജാതി, മതം, വർഗം, അതേപോലെ തന്നെ സമ്പത്ത്, ദേശം എന്നിവയുടെ പേരിൽ യാതൊരുവിധ വിവേചനങ്ങളോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. ഇനി സമത്വത്തിന്റെ 3 മാനങ്ങൾ നോക്കുകയാണെങ്കിൽ 1-ാമതായിട്ട് രാഷ്ട്രീയ സമത്വമാണ്, 2-ാമതായിട്ട് സാമൂഹ്യ സമത്വമാണ്, 3-ാമതായിട്ട് സാമ്പത്തിക സമത്വമാണ്. അപ്പോൾ സാമ്പത്തിക വിഭവങ്ങൾ ചുരുക്കം ചിലരിൽ കേന്ദ്രീകരിക്കപ്പെടരുത് എന്നതാണ് സാമ്പത്തിക സമത്വത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമിക്കാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, അർഹമായ കൂലി കിട്ടാനുള്ള അവകാശം എന്നിവയൊക്കെയും പ്രധാനമായിട്ടും സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന്. അവിടെ ഈ 3 സമത്വങ്ങളും വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 2-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഈക്വാലിറ്റി, നമുക്ക് എങ്ങനെ സമത്വത്തെ പ്രോത്സാഹിപ്പിക്കാനാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ 1-ാമതായിട്ട് ഔപചാരിക സമത്വം സ്ഥാപിക്കലാണ്. അപ്പോൾ നിയമം മൂലം എല്ലാ അസമത്വങ്ങളും ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളും സമത്വം എന്ന തത്വം ഔപചാരികമായി അംഗീകരിക്കുകയും ജാതി, വർഗ, മത, ലിംഗ പരിഗണനകളില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന നൽകുകയും ചെയ്യുന്നു എന്ന്. 2-ാമതായിട്ട് വ്യത്യസ്ത പരിഗണനകളിലൂടെയുള്ള സമത്വവുമാണ്. അപ്പൊ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ ചില സാഹചര്യങ്ങൾ വ്യത്യസ്ത പരിഗണനകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് എന്താണ് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് തുല്യ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സമത്വത്തെ നമുക്ക് എന്താണ് പ്രോത്സാഹിപ്പിക്കാനും മറ്റുമൊക്കെ കഴിയും എന്നതാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 13-ാമത്തെ അധ്യായമായിരിക്കുന്ന സമത്വം എന്ന അധ്യായത്തെ ബേസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ കടന്നാൽ അപ്പോൾ 14-ാമത്തെ അധ്യായമാണ് സോഷ്യൽ ജസ്റ്റിസ് അഥവാ സാമൂഹിക നീതി എന്ന് പറയുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് അഥവാ നീതിയുടെ 3 തത്വങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നീതിയുടെ 3 തത്വങ്ങൾ എന്ന് പറയുമ്പോൾ 1-ാമത്തെ തത്വമാണ് തുല്യരോട് തുല്യ പരിഗണന എന്നുള്ളതാണ്. മനുഷ്യർ എന്ന നിലയിൽ എല്ലാവരും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പൗരാവകാശങ്ങൾ, രാഷ്ട്രീയാവകാശങ്ങൾ, അവസര സമത്വം, സാമൂഹിക അവകാശങ്ങൾ എന്നിവയെല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് അനുവദിക്കേണ്ടതാണ് എന്ന്. 2-ാമതായിട്ട് അനുപാതിക നീതിയാണ് തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം എന്നതുപോലെ തന്നെ വ്യത്യസ്ത ജോലികൾക്ക് വ്യത്യസ്ത പ്രതിഫലം നൽകുന്നത് ന്യായവും നീതിയുക്തവും ഓരോരുത്തർക്കും അവരുടെ പ്രയത്നത്തിന്റെ അളവും മേന്മയും അടിസ്ഥാന പ്പെടുത്തി അതിന് ആനുപാതികമായിട്ട് പ്രതിഫലം നൽകേണ്ടതാണ്. അതേപോലെ തന്നെ 3-ാമതായിട്ട് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലാണ്. തുല്യരെ തുല്യരായിട്ട് പരിഗണിക്കുമ്പോൾ വൈകല്യങ്ങളോ അവശതകളോ ഉള്ള ആളുകളെ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നതാണ് എന്ന്. അപ്പോൾ നീതിയുടെ 3 തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 തത്വങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. 1-ാമതായിട്ട് തുല്യരോട് തുല്യ പരിഗണന, മറ്റൊന്ന് ആനുപാതിക നീതിയാണ്, മറ്റൊന്ന് പ്രത്യേക അവകാശം.
അവകാശങ്ങൾ അംഗീകരിക്കലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് പതിനാലാമത്തെ അധ്യായം വരയ്ക്കുന്ന സാമൂഹിക നീതി എന്ന് പറയുന്ന അധ്യായത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് പതിനഞ്ചാമത്തെ അധ്യായമാണ്. അപ്പോൾ പതിനഞ്ചാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു അധ്യായത്തിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വ്യത്യസ്ത തരം അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് അവകാശങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമതായിട്ട് രാഷ്ട്രീയ അവകാശങ്ങളാണ്, രണ്ടാമതായിട്ട് സാമ്പത്തിക അവകാശങ്ങളാണ്, മൂന്നാമതായിട്ട് പൗര അവകാശങ്ങളുമാണ്. അപ്പോൾ ഈ മൂന്ന് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പഠിക്കേണ്ടതുള്ളൂ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പതിനാറാമത്തെ അധ്യായമാണ്. അപ്പോൾ പതിനാറാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും രണ്ട് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേസ് ടു ഗെറ്റ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അഥവാ ഇന്ത്യൻ പൗരത്വം നേടാനുള്ള വഴികൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത് 1955 പൗരത്വത്തെ സംബന്ധിച്ച് സമഗ്ര നിയമം പാസ്സാകുന്നത്. വർഷവും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതാണ്. ഈ നിയമം പൗരത്വം ആർജിക്കുന്നതിനുള്ള 5 വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം എന്നിവയാണ് പ്രധാനമായിട്ടും 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 നമുക്ക് എന്താണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ സാർവത്രിക പൗരത്വം അതേപോലെ തന്നെ ആഗോള പൗരത്വം തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സാർവത്രിക പൗരത്വം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കും രാഷ്ട്രത്തിന്റെ പൂർണ്ണ അംഗത്വം ലഭിക്കുക എന്നതാണ് സാർവത്രികമായുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഇനി ആഗോള പൗരത്വമാണെങ്കിലോ അതൊരു സങ്കല്പം മാത്രമാണ്. താൻ ഒരു രാജ്യത്തിന്റെ പൗരൻ മാത്രമല്ല ലോകത്തിലെ പൗരനാണ് എന്ന കാഴ്ചപ്പാടാണ് പ്രധാനമായിട്ടും ആഗോള പൗരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ അതിർത്തികൾക്കപ്പുറത്തേക്ക് തങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ആഗോള പൗരത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറും കൂടിയാണ് എന്ന്. അവിടെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ആ ആഗോള പൗരത്വവും അതേപോലെ സാർവത്രിക പൗരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അവിടെ രണ്ട് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ആ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന അധ്യായത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് 17 അധ്യായമാണ് നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവുന്നതാണ്. ഒന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് നാഷണാലിറ്റി, ദേശീയത നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ദേശീയത നിർണ്ണയിക്കുന്നത്, ആ ഒരു നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇവിടെ ആ ഒരു ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പൊതുവായ വിശ്വാസങ്ങളാണ്, രണ്ടാമതായിട്ട് ചരിത്രമാണ്, മൂന്നാമതായിട്ട് ഭൂപ്രദേശമാണ്, നാലാമതായിട്ട് പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങളാണ്, അഞ്ചാമതായിട്ട് പൊതുവായ രാഷ്ട്രീയ സ്വത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഘടകങ്ങൾ കൂടിയാണ് പ്രധാനമായിട്ടും ദേശീയതയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നതും അതേപോലെ തന്നെ ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പ്രധാനമായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്, പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 18 അധ്യായമാണ് സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിലും പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ട് വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സെക്യുലറിസം ആൻഡ് വെസ്റ്റേൺ സെക്യുലറിസം അഥവാ ഇന്ത്യൻ മതേതരത്വം അതേപോലെ തന്നെ പാശ്ചാത്യ മതേതരത്വം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ആ ഒരു ഡിഫറൻസുകളാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ പാശ്ചാത്യ മതേതരത്വം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്രീയവും മതവും പരസ്പരം ഇടപെടാതെ കർശനമായിട്ടുള്ള ഒരു അകലം പാലിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രം മതകാര്യങ്ങളിലോ മതം രാഷ്ട്രീയ കാര്യങ്ങളിലോ ഇടപെടുന്നില്ല എന്ന്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊന്ന് ഇന്ത്യൻ മതേതരത്വമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിൽ രാഷ്ട്രം മതകാര്യങ്ങൾ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം മത സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമായിട്ട് വിദ്യാർത്ഥികൾ ഓർത്തി വെച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ പാശ്ചാത്യ മതേതരത്വം അതേപോലെ തന്നെ ഇന്ത്യൻ മതേതരത്വം തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ പ്രധാനമായിട്ടും ഓർത്തി വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 19 അധ്യായമായിരിക്കുന്ന പീസ് സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്, ഘടനാപരമായ ഹിംസ രൂപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഘടനാപരമായുള്ള ഹിംസ രൂപങ്ങൾ വിശദീകരിക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഘടനാപരമായുള്ള ഹിംസ, അതിന്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഘടനാപരമായുള്ള ഹിംസ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ഘടനയിൽ വിവിധതരം അസമത്വങ്ങളും ചൂഷണങ്ങളും ഉണ്ട്. സാമൂഹ്യ ഘടനയിലോ സാമൂഹ്യ സ്ഥാപനങ്ങളിലോ ഇത്തരം വിവേചനവും അസമത്വവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഘടനാപരമായുള്ള ഹിംസ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കാരണങ്ങൾ ഒന്നാമതായിട്ട് ജാതി വ്യവസ്ഥയാണ്, രണ്ടാമതായിട്ട് പുരുഷാധിപത്യമാണ്, മൂന്നാമതായിട്ട് വർഗവ്യത്യാസമാണ്, നാലാമതായിട്ട് കോളനി വൽക്കരണവുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കെന്താണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്സും കാണുക വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങളും എന്താണ് ഘടനാപരമായ ഹിംസ എന്നീ കാര്യങ്ങൾ മാത്രമായിട്ട് ആ അധ്യായത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ അധ്യായമായിരിക്കുന്ന വികസനം എന്ന് പറയുന്ന അധ്യായമാണ്, അഥവാ ഡെവലപ്മെന്റ് എന്ന അധ്യായത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദ സോഷ്യൽ കോസ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്, അഥവാ വികസനത്തിന്റെ സാമൂഹിക ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ആ ഒരു ചെലവുകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വികസനത്തിന്റെ സാമൂഹിക ചെലവുകൾ എന്ന് പറയുമ്പോൾ വികസനം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് സാമൂഹ്യ ചെലവ് എന്ന് പറയുന്നത്. വൻകിട വ്യവസായശാലകൾ, ഡാമുകൾ, ദേശീയ പാതകൾ എന്നിവയുടെ നിർമ്മാണം നിരവധി സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിയിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് വികസനത്തിന് ഫലമായിട്ട് ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു, കുടിയൊഴിപ്പിക്കപ്പെട്ട ജനതയുടെ പരമ്പരാഗത തൊഴിൽ വൈദഗ്ധ്യങ്ങൾ നഷ്ടപ്പെടുന്നു, അതേപോലെ കുടിയൊഴിക്കപ്പെട്ട ജനങ്ങൾ ചേരി പ്രദേശങ്ങൾ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും വികസനത്തിന്റെ സാമൂഹ്യ ചെലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടത് വികസനത്തിന്റെ ഫലമായുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പാരിസ്ഥിതിക ചെലവ് എന്ന് പറയുന്നത്. വായുമലിനീകരണം, ജലമലിനീകരണം, ഓസോൺ ശോഷണത്തിന്റെ ഫലമായുള്ള ആഗോള താപനം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മൂലമുള്ള മണ്ണ് മലിനീകരണം, വനനശീകരണം, വിറകനും മരുന്നിനും ആഹാരത്തിനും വനത്തെ ആശ്രയിക്കുന്നവരെ ദോഷകരമായി ബാധിക്കുന്നു, ഭൂഗർഭ ജലനിരപ്പ് താഴുന്നു എന്നീ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിലെ 10 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുമ്പോൾ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസുകൾ മാത്രമായിട്ട് വിദ്യാർത്ഥികൾ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.